എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാ സ്വൈലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഉഴുന്നുവട ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്കൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് പറഞ്ഞു തരാനും മടിക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുരിദാറിൻ്റെ പാൻ്റൊക്കെ ഇടാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ ചിലപ്പോൾ ഉള്ളിലോട്ട് ആ ഒരു വള്ളി പോകും അല്ലേ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് അടുത്തായിട്ടായിരിക്കും വള്ളി ഉണ്ടാവുക, പക്ഷേ നമുക്ക് കൈ വെച്ച് എടുക്കാനും പറ്റില്ല. ഇത് ഫുൾ അഴിച്ചിട്ട് ഇടണമെങ്കിൽ കുറേ ടൈമും എടുക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ സിസർ എടുക്കുക, എന്നിട്ട് ഇത് ആ ഹോളിലൂടെ ഇതുപോലെ സിസർ ഇങ്ങനെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മളൊന്നങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വള്ളീനെ പുറത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഫുള്ള് അഴിച്ചിട്ട് വീണ്ടും ഇടാൻ നിൽക്കേണ്ട, ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മൾ അത് ശേഷം ഇതുപോലെ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കറികൾക്കൊക്കെ കടുക് താളിക്കുമ്പോൾ വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരക്കിലിങ്ങനെ മുളക് പൊട്ടിക്കാനൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ആ ഒരു കടുകൊക്കെ കരിഞ്ഞു പോകും, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വറ്റൽമുളക് എടുത്ത് അതിൻ്റെ ആ ഒരു തണ്ടും ഒക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കടുകും മുളകൊക്കെ താളിക്കാനായിട്ട് പറ്റും. അതിങ്ങനെ പൊട്ടിക്കാനുള്ള ആ ഒരു സമയമൊന്നും പോകും, എളുപ്പമാണ്. എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. കുറേ പേരൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ഞാൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പുട്ടുകുറ്റിയൊക്കെ വാങ്ങി കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കറ പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ പീസ് നാരങ്ങയുടെ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ നാരങ്ങയുടെ തൊലി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കറ പിടിക്കില്ല, എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ വൃത്തിയാവണില്ല എന്ന് പരാതിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ അതായതുപോലെ കുറച്ച് വലിയൊരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് എടുത്തൊന്ന് നല്ലപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇതുപോലത്തെ ബോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ചധികം തുണിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതും കൂടെ നമ്മുടെ തുണികളുടെ കൂട്ടത്തിലിട്ടിട്ട് സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എത്ര തുണിയുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ബോൾസ് കൂടുതലെണ്ണം ഇടണം. അതുപോലെ ഇത് കുറേ നാൾ നമുക്ക് കഴുകി റീയൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അടുത്തത് പുറത്തൊക്കെ നല്ല മൊരിഞ്ഞ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് പേർക്കുള്ള പരാതിയാണ് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ഷേപ്പ് ആവുന്നില്ല, അതുപോലെ സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മുഴുവനോടെയുള്ള ഉഴുന്നാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് കഴുകി വാറ്റിയെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പിളർന്നിട്ടുള്ള ഉഴുന്നിനേക്കാളും ഇതുപോലെ മുഴുവൻ ഉഴുന്നാണ് കൂടുതൽ ഉഴുന്നുവടയ്ക്ക് നല്ലത് കേട്ടോ, നല്ല ഉഴുന്ന് തന്നെ ആയിരിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തതാണ്, ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒന്ന് ഇതുപോലെ കഴുകിയെടുത്തിട്ട് പിന്നെ ഉച്ചരിഞ്ഞാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഇട്ടത്, ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് ഏകദേശം 1 hour ആയിട്ടുണ്ട്, 1-3 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകി മാറ്റിയിട്ടുള്ള ഈ ഉഴുന്ന് ഇനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ 1 ഗ്ലാസ് ഉഴുന്നാണ് ഉള്ളത്, അപ്പോൾ കുതിർന്നപ്പോൾ ഏകദേശം നല്ലോണം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ 2-ാമത്തെ ജാറിലിട്ടിട്ട് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതിൽ ഇട്ടരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ട്രിപ്പ് നമ്മൾ അരയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇതിൽ ആക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ അധികം വെള്ളം ചേർക്കരുത്, ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ നോക്കിയിട്ട് കേട്ടോ. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് അരയുന്നില്ലെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളത്തിൻ്റെ കാര്യം കൂടാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ പൊടിയിൽ അതാണ് ചേർക്കണേ കേട്ടോ. അരിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ
സോഫ്റ്റ്നെസ് കുറയും. അരിപ്പൊടി പാകത്തിനായ മാത്രമേ പുറം ഭാഗം നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ചേർത്തോളൂ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹാൻഡ് വിസ്കാണ്. ഇത് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് മാവിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം എയർ കയറുന്നോ അത്രയ്ക്കും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വട കിട്ടും കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചൊരു 10 മിനിറ്റ് നല്ല പോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ അടിച്ച ശേഷം ഈ മാവ് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയ പോലെ ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മാവ് കുറച്ച് ഒരു തരി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതല്ല, ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഈ മാവ് അടിയിലേക്ക് താന്നു പോകും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ നല്ല അടിപൊളി ഉഴുന്നുവട നമുക്ക് കിട്ടില്ല. അപ്പോൾ ദാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നല്ല പോലെ പൊന്തി വരും. ഇപ്പോൾ ദാ നമ്മുടെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. പൊന്തി വന്നത് താഴ്ന്നു പോവാതെ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കൈ പൊള്ളാതെ നമുക്ക് ഉഴുന്നോട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ട കേട്ടോ. അത് ഇതുപോലെ എടുത്തിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തടവി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് നല്ല പോലെ നനച്ചെടുത്തിട്ട് നമ്മുടെ മാവും കുറച്ച് കൈയൊന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നടുവിലൊരു ഹോളിട്ട് കൊടുക്കുക, കണ്ടില്ലേ. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ വെള്ളം മാത്രമേ തടവിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഓയിലൊക്കെ അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടിയിൽ ഇത് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ. ഇതിലിങ്ങനെ പിടിച്ചിട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്, ഒട്ടും തന്നെ തെറിക്കേയില്ല, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഉഴുന്നുവട ഇതിലേക്ക് വീണിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉഴുന്നുവട ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിക്കുന്ന എല്ലാവർക്കും ഒരു പേടിയാണ്, ഈ രീതിയിൽ ചെയ്യുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഞാൻ ഇതേപോലെ വെള്ളം നനച്ചിട്ട് അടുത്ത വടയും ദാ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ കൂടുതൽ കൂടുതൽ വടകൾ ഒറ്റയടിക്ക് തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പരാതിയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഉഴുന്നുവട, നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി ടിപ്സും അതുപോലെ ഈ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.